ഒടുവിൽ കോൺഗ്രസ് ഭയന്നത് തന്നെ സംഭവിക്കുന്നു. കോൺഗ്രസിന് ശക്തമായ അടിത്തറയിൽ ഉള്ള അല്ലെങ്കിൽ അവർക്ക് ഭരണമുള്ള ഒരു സംസ്ഥാനം അവർക്ക് നഷ്ടമാകുന്നു. ജൂൺ 11-ന് പുതിയ പാർട്ടി പ്രഖ്യാപിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു രാജസ്ഥാനിലെ സച്ചിൻ പൈലറ്റ്. അദ്ദേഹത്തിൻ്റെ പിതാവായ രാജേഷ് പൈലറ്റിൻ്റെ ചരമദിനമായ ജൂൺ 11-ന് ഒരു വലിയ റാലി അഭിസംബോധന ചെയ്തുകൊണ്ട് പുതിയ പാർട്ടി പ്രഖ്യാപിക്കുമെന്നാണ് പുതിയതായി പുറത്തുവരുന്ന വിവരം. സച്ചിനും ഗലോട്ടും, അതായത് രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗലോട്ടും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്നും ഇനി ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകുമെന്നും ദില്ലിയിൽ ഹൈക്കമാൻഡ് രണ്ടുപേരെയും ചേർത്ത് നിർത്തി പറഞ്ഞതിന് തൊട്ടുപിന്നാലെ രാജസ്ഥാനിൽ വലിയ രീതിയിൽ തന്നെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ അടി തുടങ്ങിയിരുന്നു. അതിൻ്റെ ഒരു ഏറ്റവും ഒടുവിലത്തെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സച്ചിൻ പൈലറ്റ് കോൺഗ്രസ് വിടുന്നു, പുതിയ പാർട്ടി രൂപീകരിക്കുന്നു. ഇതോടുകൂടി രാജസ്ഥാനിലെ കോൺഗ്രസിൻ്റെ ഭരണം താഴെ പോകും എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. കാരണം 22 MLA സച്ചിൻ പൈലറ്റിൻ്റെ കൂടെ മുൻപ് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വാർത്ത മുൻപ് വന്നിരുന്നു. അന്ന് സച്ചിൻ പൈലറ്റ് BJPയോടൊപ്പം ചേരാൻ ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. അന്ന് സച്ചിൻ പൈലറ്റിനൊപ്പം ഉണ്ടായിരുന്നു 22 MLAമാരാണ്. ഇത്തവണ സച്ചിൻ പൈലറ്റിൻ്റെ കൂടെ എത്ര MLAമാരുണ്ട് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും ജൂൺ 11 കോൺഗ്രസിനെ സംബന്ധിച്ചത്ര ആശ്വാസം പകരുന്ന ദിവസമായിരിക്കില്ല. കാരണം അവരുടെ പക്കലുള്ള ഒരു വലിയ സംസ്ഥാനം എന്ന് തന്നെ പറയേണ്ടി വരും. ആ സംസ്ഥാനത്തിൻ്റെ ഭരണവും നഷ്ടമാകുന്നു. തമ്മിലടി മൂലം അത് തകർന്ന തരിപ്പണമാകുന്നൊരവസ്ഥയിലേക്ക് എത്തി. ഇനി സച്ചിൻ പൈലറ്റിൻ്റെ അടുത്ത നീക്കം എന്താണ് എന്നുള്ളതും രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നു. ഒറ്റയ്ക്ക് ഒരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പിനെ നേരിടുമോ അതോ BJPയുമായി ഏതെങ്കിലും തരത്തിലുള്ള അലയൻസ് ഉണ്ടാക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായാലും രാജസ്ഥാനിലെ കോൺഗ്രസ് കഴിഞ്ഞ കുറേ കാലമായി തന്നെ പൂഞ്ഞുകൊണ്ടിരുന്ന കലാപം ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് മാറുന്നു. നമുക്കറിയാം കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ യുവത്വങ്ങളായ അല്ലെങ്കിൽ യുവ നേതാക്കൾ രണ്ടുപേരായിരുന്നു, ജ്യോതിരാദിത്യ സിന്ധ്യയുമെന്ന് സച്ചിൻ പൈലറ്റുമായിരുന്നെങ്കിൽ ആദ്യം തന്നെ ജ്യോതിരാദിത്യ സിന്ധ്യ BJPയോടൊപ്പം പോയി ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിരിക്കുന്നു. ഇതായിപ്പോൾ സച്ചിൻ പൈലറ്റും കോൺഗ്രസ് വിടുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ.